ഹലോ ഉദ്യോഗാർത്ഥികളെ, പി എസ് സി റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്സുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചും മറ്റൊന്ന് ആർ ബി ഐയുടെ ഗവർണറെ കുറിച്ചുമാണ്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കണം, കേരളത്തിൽ ഇത് വന്നതോടുകൂടി നാല് ഇൻ്റർനാഷണൽ എയർപോർട്ടായി മാറിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മൂർക്കൻപറമ്പിൽ 2018 ഡിസംബർ 9 മിനിഞ്ഞാന്ന് വന്നിട്ടുള്ള ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ഈ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നതോടുകൂടി നിലവിൽ നാല് ഇൻ്റർനാഷണൽ എയർപോർട്ടായി. അങ്ങനത്തെ ആദ്യ സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചുമതല എന്ന് പറയുന്നത് KIAL കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനാണ്. അതിൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാകുന്ന പിണറായി വിജയൻ തന്നെയാണ്. അതുപോലെ അതിൻ്റെ MD ആരാന്ന് ചോദിച്ചാൽ വി തുളസീദാസാണ്. അതുപോലെ ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇത് വന്നതോടുകൂടി ഇന്ത്യയിൽ നാല് ഇൻ്റർനാഷണൽ എയർപോർട്ടായി. അങ്ങനത്തെ ആദ്യ സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പിണറായി വിജയനും സുരേഷ് പ്രഭു, വ്യോമയാന മന്ത്രിയായിട്ടുള്ള സുരേഷ് പ്രഭുവും ചേർന്നിട്ടാണ് മിനിഞ്ഞാന്ന് 2018 ഡിസംബർ 9 അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ വസ്തുതകൾ, അതുപോലെ അതിൻ്റെ MD എന്ന് പറയുന്നത് KIAL, അതിൻ്റെ ചുമതല ആർക്കാണ്? കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചുമതല. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ MD എന്ന് പറയുന്നത് വി തുളസീദാസുമാണ്. നിലവിൽ കേന്ദ്ര വ്യോമയാന സെക്രട്ടറി എന്ന് പറയുന്നത്, അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം, RN ചൗബയാണ് കേട്ടോ. RN ചൗബയാണ് നിലവിൽ വ്യോമയാന സെക്രട്ടറി എന്ന് പറയുന്നത്. മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വസ്തു ഒന്നുകൂടി കേൾക്കുക മനസ്സിലാകാത്തവർ, മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് RBIയെ കുറിച്ചിട്ടാണ്. അഥവാ ഹിൽട്ടണിയൻ കമ്മീഷൻ, 1926 ഹിൽട്ടണിയൻ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ മുംബൈ ആസ്ഥാനമാക്കി 1935 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ച RBI. ആ RBIയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും ഇന്ത്യൻ കറൻസി മൂല്യത്തെ, ഇന്ത്യൻ കറൻസിയുടെ മൂല്യ, അതായത് വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്ന, പണപരമായ എന്ത് കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്ന, ഒരു രൂപയല്ലാത്ത എല്ലാ കറൻസികളും പുറത്തിറക്കുന്ന ഒരു ഒന്നാണ് RBI എന്ന് പറയുന്നത്. ആ RBIയുടെ 24-ാമത്തെ RBI ഗവർണറായിരുന്ന ഊർജിത് പട്ടേൽ, കുറേ ചില സ്വാരസ്യങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നു, ഈ ഇടക്കാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അദ്ദേഹം 24-ാമത്തെ RBI ഗവർണറാണ്. അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്ക് നമ്മുടെ നോട്ട് നിരോധനമൊക്കെ നടത്തിയ സമയത്ത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരുന്ന ശക്തികാന്ത് ദാസിനെ കുറിച്ച് മനസ്സിലാക്കണം. അദ്ദേഹം G20 ഉച്ചകോടിയിലൊക്കെ നമ്മുടെ ഇന്ത്യൻ സംഘത്തെ നയിച്ചിരുന്ന അദ്ദേഹമാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെയും LIC യുടെ ഒക്കെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അതുപോലെ നോട്ട് നിരോധന സമയത്ത് ധനകാര്യ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. നിലവിൽ സെക്രട്ടറി അംഗം, നിലവിൽ ധനകാര്യ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് 25-ാമത്തെ ഗവർണർ, 25-ാമത്തെ RBI ഗവർണറായിട്ട് ചുമതലയേൽക്കുന്നത്. 25-ാമത്തെ RBI ഗവർണറായിട്ട് ചുമതലയേൽക്കുന്നത് ശക്തികാന്ത് ദാസാണ്, 25-ാമത്തെ RBI ഗവർണർ എന്നും. അതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന 24-ാമത്തെ RBI ഗവർണറായിരുന്ന ഊർജിത് പട്ടേൽ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം കേട്ടോ. ഈ രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്സുമായി വന്നത്. നിങ്ങൾക്കിത് ഉപകാരമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ PSC യുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലേക്ക് അംഗമാകാൻ താല്പര്യമുള്ള ആളുകൾക്ക് 79-02-31-4336 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.